തുമ്പപ്പൂ എന്ന പരമ്പരയിൽ വിദ്യ പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയും എത്രയും പെട്ടെന്ന് തന്നെ വീട് തൻ്റെ പേരിലേക്ക് എഴുതി നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഒടുവിൽ അതിന് തയ്യാറായിരിക്കുകയാണ് സൗദാമിനി. എന്നാൽ ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് വീണയെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് വീണ ഉടൻ തന്നെ വിദ്യയെ കാണാൻ എത്തുകയും ചെയ്യുന്നു. വിദ്യ ഇപ്പോൾ ചെയ്യുന്നത് മണ്ടത്തരം ആണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന വീണ ഇതിന് നീ ദുഃഖിക്കുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്യുന്നുവെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകാത്ത വിദ്യ തൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം തനിക്ക് വ്യക്തമായി അറിയാമെന്നും അതുകൊണ്ട് തന്നെ തന്നെ ആരും പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. കൃത്യമായ നീക്കങ്ങളിലൂടെ തന്നെയാണ് താൻ പോകുന്നത് എന്ന് വിദ്യ പറഞ്ഞതിനെ തുടർന്ന് കർത്തയുടെ അധീനതയിൽ വിദ്യ ആയിരിക്കുകയാണ് എന്നുള്ള കാര്യം വീണ വേദനയോടെ മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് സൗദാമിനിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ട് നേടിയതാണ് ആ ഭൂമിയെന്നും കർത്തയ്ക്ക് വേണ്ടി അത് അടിയറവ് വെക്കരുത് എന്നും വീണ അപേക്ഷിക്കുന്നുവെങ്കിലും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സൗദാമിനി ഇനിയൊന്നും തനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് വീണയെ ആകെ തകർത്ത് കളയുന്നു.